എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചോറിന് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ കോളിഫ്ലവർ മെഴുക്ക് വരട്ടിയാണ്. വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ കോളിഫ്ലവർ ആട്ടോ. അപ്പോൾ അത് വൃത്തിയാക്കിയ ശേഷം ഈ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അടുത്തത് നമുക്കൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഇവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 കപ്പലമുളക്, 1 കഷ്ണം പട്ട, 3-4 ഗ്രാമ്പൂ. ഇതെല്ലാം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. 1-2 മിനിറ്റൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ആറിയ ശേഷം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു. ഇനി ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ കടായിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഇതിൻ്റെ പച്ചവാസന പോണവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം 1 വലിയ സവാള ചെറുതായിട്ട് മുറിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിൽ വെള്ളമൊക്കെ ഞാൻ മാറ്റിയിട്ടോ, എന്നിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒന്ന് തെളിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം കോളിഫ്ലവർ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് വെള്ളം തെളിച്ച ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. വീണ്ടും 2-3 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ഈ കോളിഫ്ലവറിൽ പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ ഇത് മുരിച്ചെടുക്കണ്ടേ ആ ഒരു രീതിക്ക് മുരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം ചിലവർക്ക് ഒരുപാട് മുരിച്ചെടുക്കണം ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്ക് നന്നായിട്ട് മുരിച്ചെടുക്കണം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോളിഫ്ലവർ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ ഒരു മെഴുക്ക് വരട്ടി വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.